അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അമ്മാ ബഅദ്, ഫഅഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. സദഖല്ലാഹുൽ അലിയുൽ അദീം. وقد قال سيدنا محمد صلى الله عليه وسلم بني الاسلام على النظافة. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും പ്രിയം നിറഞ്ഞ സുന്നി പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ, ആദരണീയനായ നമ്മുടെ DMO, ഈ സദസ്സിലെത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആരോഗ്യത്തോടെ ദീർഘകാലം സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ഏറ്റിത്തരുമാറാകട്ടെ. കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഔദ്യോഗികമായ തുടക്കമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ആരോഗ്യത്തോടെ ജീവിക്കാൻ പഠിക്കാം എന്ന പ്രമേയത്തിൽ വളരെ ഹ്രസ്വമായ ഒരു ക്ലാസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സന്തുലിതാവസ്ഥ നിലനിർത്താനാവുക എന്നതാണ് ആരോഗ്യമെന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ആരോഗ്യത്തിന് എല്ലാ ജനതയും വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങളും അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ മതമാകുന്ന ഇസ്ലാം ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിലും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലും ധാരാളം നമുക്ക് കാണാൻ കഴിയും. നിഅമത്താനി മഗ്ബൂൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. അധിക ആളുകളും ശ്രദ്ധിക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. അതിലൊന്ന് അസ്സിഹ, ആരോഗ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് വലിയ അനുഗ്രഹമാണ്. അതിന്റെ വില നമ്മൾ മറക്കുകയും നഷ്ടപ്പെട്ടതിനു ശേഷം വിലപിക്കുകയും ചെയ്യുന്നു എന്നതാണ് ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള അധിക ആളുടെയും സമീപനമെന്ന് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, അവ്വലുമായി അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നാളെ ആദ്യമായി ഒരു മനുഷ്യന് അള്ള വിചാരണ നടത്തുന്നത് നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലേ? ഇതാണ് പരലോകത്ത് അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ ചോദ്യമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ എത്രയാണ് ആരോഗ്യത്തിന് മതം നൽകുന്ന പ്രാധാന്യം. അവിടുത്തെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹുവിനു ഒരിക്കൽ നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് അള്ളാഹുവോട് ചോദിച്ചു വാങ്ങാൻ പറ്റിയ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു തരൂ, ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹു അലാഫിയ, നിങ്ങൾ അള്ളാഹുവോട് ആരോഗ്യം ചോദിച്ചോളൂ. അതാണ് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വലിയൊരു ആചാര്യബാഹു, നല്ല ആരോഗ്യമുള്ള, ഉയർന്ന ശബ്ദമുള്ള നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. നല്ല ആരോഗ്യവാനാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യം ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചപ്പോ അതൊരു വലിയ സംഗതിയായി തോന്നിയില്ല. രണ്ടാമത്തെ ദിവസവും വന്നിട്ട് പറഞ്ഞു, നബിയെ, വേറെന്തെങ്കിലും ഒന്ന് അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയത് പറയോ. അന്നും പറഞ്ഞു, ആരോഗ്യം ചോദിച്ചോളൂ. മൂന്നാം ദിവസവും വന്നു ഇതേ ആവശ്യം ഉന്നയിച്ചപ്പോ നബി തങ്ങൾ സ്നേഹത്തോടെ വിളിച്ചു, യാ അമ്മ റസൂലില്ല, അള്ളാഹുവിന്റെ ദൂതരുടെ അളാപ്പയായ അബ്ബാസ് എന്നവരെ, സലുല്ലാഹു അലാഫിയ, നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും
ആഫിയത്ത് കിട്ടണം എന്ന് തന്നെ ചോദിച്ചോളൂ. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന, ചോദിക്കപ്പെടേണ്ട വിഷയം, അള്ളാഹുവോട് പ്രാർത്ഥിക്കപ്പെടേണ്ട വിഷയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു മുസ്ലിം ഒരു ദിവസം അഞ്ചു നേരം ചുരുങ്ങി നമസ്കരിച്ചാൽ ഓരോ റക്അത്തിലും നമുക്ക് രണ്ട് സുജൂദുണ്ട്, സുജൂദിന്റെ ഇടയിൽ ഒരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിൽ ഏഴ് കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്താണ്? റബ്ബി ഗഫർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എന്നെ നീ സന്മാർഗത്തിലാക്കണമെന്ന് പറഞ്ഞ ഉടനെ വആഫിനി, എനിക്ക് നീ സുഖം തരണം, ആരോഗ്യം തരണം. ഇത് ഓരോ റക്അത്തിലും ചുരുങ്ങിയത് 17 വട്ടം അഞ്ച് വക്ത് നിസ്കാരത്തിൽ നമ്മൾ സുജൂദിന്റെ 17-ലധികം തവണ ഓരോ സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിലും പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും കുനൂത്തിൽ നമ്മൾ വീണ്ടും ദുആ ചെയ്യുന്നു. ഹിദായത്ത് ചോദിച്ച ഉടനെ അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈ വആഫിനി ഫീമൻ ആഫൈ. എത്രയാണ് ആരോഗ്യത്തിന് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത് എന്ന് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകും. ഇസ്ലാം പഠിപ്പിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗം വന്ന് ചികിത്സിക്കുക എന്ന തത്വമല്ല, രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. ഇതിന് നാല് നിർദ്ദേശങ്ങളാണ് മതം മുന്നോട്ട് വെക്കുന്നത്. നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രോഗമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു അവസരം തരും. ഒന്ന്, ഭക്ഷണമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത് ശുചിത്വമാണ്. മൂന്നാമത്തേത് വ്യായാമം. നാലാമത്തേത് വിശ്രമം. ഈ നാല് കാര്യങ്ങളില്ലാതെ ഒരാളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആഹാരം. നേരത്തെ അദ്ദേഹ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി നമ്മൾ ഓർമ്മപ്പെടുത്തി. ആഹാരം എന്ന് പറയുന്നത് അതിന്റെ പ്രാധാന്യം ഇസ്ലാം എത്രമാത്രം കാണുന്നു എന്നതിന്റെ കൃത്യമായൊരു സൂചനയാണ്. നമ്മൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് അതിന്റെ ഉദ്ഘാടനം നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. പലരും അത് ശ്രദ്ധിക്കാറില്ല. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ആദ്യത്തെ ആഹാരം കൊടുത്തു തുടങ്ങണം. അത് വളരെയേറെ ഗൗരവമുള്ള ഒരു സംഗതിയായതുകൊണ്ട് ആദ്യമായി മധുരം കൊടുക്കണമെന്ന് മതം പറയാനുള്ള കാരണം. ബിസ്മി ചൊല്ലി ആ നല്ല കൈകൊണ്ട് സന്തോഷത്തിന്റെ ഭക്ഷണമാകുന്ന മധുരം, തീ തൊടാത്തൊരു മധുരമാണ് ആദ്യം കുട്ടിയുടെ ചങ്കിൽ പുരട്ടി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ആ കുഞ്ഞിനു വേണ്ടി ആഹാരം കൊടുത്തു തുടങ്ങണം. എന്താണ് ഈ സമയത്ത് കൊടുക്കേണ്ട ആഹാരം? അത് മുലപ്പാലാണ്. മുലപ്പാൽ എന്ന് പറയുന്നത് നമ്മളെ പ്രതിരോധ ശേഷി നേടിത്തരാനുള്ള ആദ്യത്തെ സമീകൃത ആഹാരമാണ്. പ്രതിരോധ ശേഷി ഒരാളിൽ എത്രയുണ്ട് എന്നത് അവന് ശിശുവായ കാലത്ത് ലഭിച്ച മുലപ്പാലിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇന്ന് പലപ്പോഴും പുതിയ തലമുറക്ക് എന്തുകൊണ്ട് പകർച്ചവ്യാധികൾ അവരെ കാർന്നു തിന്നുന്നു, അവരെ പിന്നാലെ വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ട പോലെ പ്രതിരോധ ശേഷിയില്ല. അതിന് പ്രകൃതിദത്തമായി അള്ളാഹു നൽകിയ മുലപ്പാൽ ആവശ്യത്തിന് കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. നമ്മുടെ എല്ലിന്റെ കരുത്ത്, പല്ലിന്റെ ശക്തി, തലച്ചോറിന്റെ വളർച്ച, ഇതെല്ലാം മുലപ്പാലിനെ ആശ്രയിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തരുന്ന ഈ അത്ഭുതകരമായ വിഭവം, ഈ കുഞ്ഞിന് ജന്മം നൽകിയ മാതാവ് അറിയില്ല, ബീജദാനം ചെയ്ത പിതാവ് അറിയില്ല, ഈ കുട്ടിയും അറിയാതെ ജനിക്കുമ്പോഴേക്ക് രണ്ട് പാൽ ഫാക്ടറി ഇവിടെ സജ്ജമായിരിക്കുകയാണ്. പ്രസവിച്ച ഉടനെ തന്നെ ഉത്ഭവം, അതിന്റെ ഉൽപാദനം ആരംഭിക്കുകയാണ്. അള്ളാഹു എന്നിട്ട് അവരോട് ഉണർത്തി, വൽ വാലിദാത്തു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. പൂർണ്ണമായ രണ്ടു വർഷക്കാലം ഉമ്മമാർ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കട്ടെ. ആ മുലപ്പാൽ ലഭിക്കേണ്ട പ്രായപരിധി വരെ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ജനിച്ച ഉടനെ ഉണ്ടാകുന്ന ഒരു പാല്, ആ പാല് നല്ല ക്ലിയറുള്ള വെള്ള നിറമായിരിക്കില്ല, ഒരുതരം മഞ്ഞ കലർന്ന നീരുപോലെയിരിക്കും. പല ഉമ്മമാർക്കും അറിവില്ലായ്മ കൊണ്ട് അവർ തെറ്റുധരിച്ചത് കാരണം ജനിച്ച ഉടനെയുള്ള ഈ പാല് കറന്നുപേക്ഷിക്കുന്ന പതിവുണ്ടത്രേ.
ഇത് പണ്ടെന്നോ കെട്ടിക്കിടക്കുന്ന വല്ല വസ്തുവുമാണെന്ന് കരുതി അവർ പിഴിഞ്ഞു കളഞ്ഞാണ് കുട്ടികൾക്ക് മുല കൊടുക്കാറുള്ളത്. ഇത് വളരെ വലിയ അപകടമാണ്. ജനിച്ച് ഉടനെ ഉണ്ടാകുന്ന മഞ്ഞ നിറത്തിലുള്ള നീര് ഒരു പ്രതിരോധ തുള്ളി മരുന്നാണ്. ഭാവിയിൽ ഈ കുട്ടിക്ക് വരാൻ പോകുന്ന ഒട്ടേറെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ പ്രസവിച്ച ഉടനെയുള്ള ഈ തുള്ളിപ്പാലിന് സാധിക്കും. അതുകൊണ്ട് നിർബന്ധമായും ഭക്ഷണം കൊടുക്കുന്ന കൂട്ടത്തിൽ ആദ്യം ഒരു കുട്ടിക്ക് കിട്ടേണ്ടത് ഈ പ്രതിരോധ ശേഷി അവർക്ക് നേടിക്കൊടുക്കുന്ന ആദ്യത്തെ മുലപ്പാലാണ്. ആദ്യത്തെ ആറുമാസക്കാലം മുലപ്പാലല്ലാത്തൊരു ഭക്ഷണവും കൊടുക്കാൻ പാടില്ല. അത് അനിവാര്യമായ ഘട്ടത്തിൽ ചിലർ തികയാതെ പ്രസവിച്ചതുണ്ടാകാം. ഉമ്മക്ക് തീരെ പാല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവാത്തവരുണ്ടാവാം. ചില രോഗികൾക്ക് കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പാടില്ലാത്തതുണ്ടാകാം. ഇത്തരം ഘട്ടങ്ങളിൽ തന്നെ മുലപ്പാൽ കൊടുക്കാൻ പറ്റിയ സ്ത്രീകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് കൊടുപ്പിക്കുകയാണ് വേണ്ടത്. അതിനും സാധ്യതയില്ലാത്ത സന്ദർഭത്തിൽ മാത്രമേ ഇതര ഭക്ഷണങ്ങൾ ആദ്യത്തെ ആറുമാസം കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതിനാൽ ഇത് നമ്മൾ നന്നായി സൂക്ഷിക്കണം. ഇന്ന് കുട്ടികൾക്കുണ്ടാകുന്ന പല രോഗങ്ങളും ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാ. പല അമ്മമാരും ഉമ്മമാരും ആറുമാസമാകുന്നതിന് മുമ്പ് 3 മാസം കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ആഹാരം കൊടുത്തു തുടങ്ങുകയാണ്. പലതരത്തിലുള്ള പൊടികളും കുറുക്കുകളാക്കി ഈ കുട്ടിയെ കാലിൽ കടത്തി വായിലേക്ക് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുകയാണ്. ഈ കുട്ടിക്ക് പ്രതികരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഉറക്ക കരയുന്നുണ്ട്. കരയുമ്പം ഇവർക്ക് നല്ല സുഖമാണ്, പിന്നെയും കോരിയിട്ട് കൊടുക്കുക. ഇത് ഇറങ്ങിപ്പോണ് കാണാൻ നല്ല സുഖമാണല്ലോ, ഒരു തടസ്സവും ഉണ്ടാവില്ല. പക്ഷേ ഇത് ഇവരുടെ ആമാശയത്തിലെത്തിയാൽ അതിനെ ദഹിപ്പിക്കാൻ മാത്രം ശക്തിയുള്ള എൻസൈമുകൾ ഈ സമയത്ത് ഇവരെ ആമാശയഭിത്തിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ദഹനക്കേടുണ്ടായി കഫക്കെട്ട് തുടങ്ങി കൊരച്ച് നമ്മളെ കുട്ടികളെയുമായി ആശുപത്രിയിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നത് സമയം തെറ്റിച്ച ആഹാരം കൊടുക്കുന്നതിന്റെ കാരണം കൊണ്ടാണ്. ആറുമാസമാവാതെ മുലപ്പാലുള്ള ഒരു സ്ത്രീയും കുട്ടിക്ക് മറ്റ് ആഹാരങ്ങൾ കൊടുക്കേണ്ടതില്ല. പ്രകൃതിപരമായി അള്ളാഹും ആ നിലക്കാണ് നമുക്ക് സൂചന തന്നിട്ടുള്ളത്. പ്രസവിച്ച ഉടനെ തന്നെ കുട്ടികളുടെ വായിൽ പല്ല് കാണാത്തത് കട്ടിയുള്ള ആഹാരം കഴിക്കാനായിട്ടില്ല എന്നതിന്റെ സൂചനയാണ്. പിന്നെ 7 മാസം 8 മാസം കഴിയുമ്പോഴേക്ക് പല്ല് വരാൻ തുടങ്ങും. അത് മുതൽക്കേ കട്ടിയുള്ള ആഹാരം കൊടുത്തു തുടങ്ങാൻ പറ്റൂ. അതിനു മുമ്പ് 6 മാസം കഴിഞ്ഞാൽ നേർപ്പിച്ച ആഹാരങ്ങൾ വളരെ അയഞ്ഞ രീതിയിൽ അവർക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. അങ്ങനെ കുട്ടികൾക്ക് മുലപ്പാല് നന്നായി കൊടുക്കണം. നന്നായി ആഹാരം കഴിക്കാൻ തുടങ്ങിയാലും 2 കൊല്ലക്കാലം മുലപ്പാല് ലഭ്യമാക്കണം. ഇതിന് സ്ത്രീകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, പുരുഷന്മാരുകൂടി ജാഗ്രത പുലർത്തണം. എന്ന് പറഞ്ഞാൽ 2 കൊല്ലം മുലപ്പാല് കിട്ടാൻ അവസരം കൊടുക്കാതെ 2-ാമത്തേന്റെ ബോഡി വർക്ക് അപ്പുറത്ത് തുടങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഈ ഇടവേളകൾ ആവശ്യമാണ്. ആരോഗ്യകരമായ ഒരവസ്ഥ നമ്മളെ മക്കൾക്കുണ്ടാകണമെങ്കിൽ മുല കൊടുക്കുമ്പോൾ ഇരുന്ന് മുല കൊടുക്കാൻ ഉമ്മമാരെ നിർദ്ദേശിക്കണം. കിടന്ന് മുല കൊടുക്കുന്നത് അത് കുട്ടികളുടെ ആരോഗ്യത്തിനും ഉമ്മയുടെ സ്തനത്തിന്റെ ആകൃതിയും രൂപവും മാറാനൊക്കെ കാരണമായിത്തീരും. പലരും മടിയോടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം കുഞ്ഞിന്റെ വായിൽ മുലക്കണ്ണ് വെച്ചുകൊടുത്ത് കിടന്നാൽ ഇതുകൊണ്ട് വരാൻ പോകുന്നത് ചിലപ്പോൾ ഈ കുട്ടിയുടെ മരണമായിരിക്കും. ഉറക്കത്തിൽ പാല് ശ്വാസനാളത്തിലേക്ക് കയറാനും ഇനിയല്ല സ്തനം തന്നെ കുഞ്ഞിന്റെ വായകൽ വന്ന് അടഞ്ഞ് ശ്വാസം മുട്ടി മരിക്കാനൊക്കെ കാരണമാവും. അതുകൊണ്ട് ഒരിക്കലും ഉറങ്ങുന്ന സമയത്ത് മുല കൊടുക്കരുത്. എത്ര ക്ഷീണമുണ്ടെങ്കിലും എഴുന്നേറ്റ് ഇരുന്ന് കുഞ്ഞിന്റെ ഊരയും പെരടിയും താങ്ങിപ്പിടിച്ച് വായ സ്തനത്തോട് ഇങ്ങോട്ട് അടുപ്പിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് നൽകേണ്ടത്. ഇങ്ങനെ ജനിച്ച കാലം മുതൽക്ക് തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ നല്ല ജാഗ്രത പുലർത്തണം. അതേസമയത്ത് ആഹാരം നമുക്ക് അള്ളാഹു ആരോഗ്യത്തിനു വേണ്ടി തന്നതാണെങ്കിലും അള്ളാഹു തന്നെ നമ്മളോടൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. കുലു വശ്റബു വലാ തുസ്രിഫു. ഒരു ശ്വാസത്തിൽ എന്ന പോലെ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ആഹാരം കഴിക്കുക, വെള്ളവും കുടിക്കുക, കൂടിപ്പോകരുത്. ഇത് 3 ഒന്നിച്ചാണ് അള്ളാഹു പറഞ്ഞത്. ആദ്യത്തെ 2 നമ്മൾ കേട്ടു അനുസരിച്ചു, 3-ാമത്തെ നമ്മൾ വിസ്മരിച്ചു. നമ്മളെ രോഗത്തിന്റെ പ്രധാന കാരണം അതാണ്. കൂറ്റമ്പാർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് യാതൊരു ലിമിറ്റും ഇല്ല ഭക്ഷണത്തിന്. നമ്മൾ സമയം വെച്ചാണെങ്കിൽ അങ്ങനെ തിന്നുന്നു, എന്നാൽ ഇടയിൽ തിന്നുന്ന ആളുകൾ ഈ സമയം വെച്ചത് പിന്നെയും തിന്നുകയാണ്. ചില ആളുകൾ പറയും ഞാൻ 1.5 ചോറ് തിന്നിട്ടില്ല. എന്തിനാ ചോറ് തിന്നുന്നത്? 12 മണിക്കാണ് കപ്പയും പോത്തറച്ചും തിന്നത്. പക്ഷെ അത് കൂട്ടൂല, സ്ഥിരമായിട്ട് തിന്നൊരു സമയത്ത് തിന്നുണ്ട്, അത് തിന്നണം.
അങ്ങനെ തിന്ന് തിന്ന് നമ്മൾ വയറ് നിറക്കുകയാണ്. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, മനുഷ്യൻ നിറക്കുന്ന സഞ്ചികളിൽ ഏറ്റവും നാശകരമായ സഞ്ചി അവന്റെ വയറാകുന്ന സഞ്ചിയാണ്. അത് എത്ര നിറക്കുന്നോ അത്രയും നമുക്ക് കേടാണ്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈജിപ്തിലെ മുഖൌക്കിസ് രാജാവ് അവിടത്തേക്ക് കത്തയച്ചപ്പോൾ നല്ല സമ്മാനങ്ങൾ കൊടുത്തയച്ചിരുന്നു. ആ കൂട്ടത്തിൽ വിദഗ്ധനായൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. മദീനയിലെത്തി ദിവസങ്ങൾ അവിടെ താമസിച്ചു. അദ്ദേഹം നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഈജിപ്തിലാണെങ്കിൽ ധാരാളം കേസ് എനിക്ക് ലഭിക്കാറുണ്ട്, മദീനയിൽ വന്ന് നോക്കുമ്പോൾ ആരും എന്നെ സമീപിക്കുന്നില്ല, എന്താണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം? അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ആരോഗ്യത്തിന്റെ രഹസ്യം വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കും, വിശപ്പ് മാറിയാൽ കഴിക്കൽ അവിടെ നിർത്തും, ഇതാണ് ഞങ്ങളുടെ രീതി. ഈ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. നമ്മൾ ഇന്ന് വിശപ്പ് ഉണ്ടോ എന്ന് പരിഗണിച്ചിട്ടല്ല, സമയം വെച്ച് ആ സമയത്ത് തിന്നേണ്ടത് തിന്നുക എന്നതാണ്. വയറിന് ഒഴിവുണ്ടോ എന്ന് നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പൊ വിശക്കുമ്പോഴാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. അത് വിശപ്പടങ്ങിയാൽ അവസാനിപ്പിക്കുക. ഒന്നുകൂടി നബി തങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു പറഞ്ഞു, ഇനി കൂടിയാൽ നിങ്ങൾക്ക് വയറിന്റെ മൂന്നിൽ ഒരു ഭാഗം ആഹാരം, മൂന്നിൽ ഒരു ഭാഗം നിങ്ങൾക്ക് വെള്ളം, അവശേഷിക്കുന്ന മൂന്നിലൊന്ന് ഒരു ആശ്വാസത്തിന് വേണ്ടി, ശ്വാസോച്ഛ്വാസത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ അവിടെ വിട്ടേക്കണം. പക്ഷേ ഇത് ആപേക്ഷികമായതുകൊണ്ട് നമ്മൾ എത്രയും തിന്നിട്ട് പറയും ഇപ്പൊ മൂന്നിലൊന്നേ ആയിട്ടുള്ളൂ, വേറെ ആർക്കും തിരുത്താൻ കഴിയില്ലല്ലോ, വയറ് ഓരോരുത്തന്റേതുമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വയം തീരുമാനിക്കുക, ഇത് കൂടിപ്പോകുന്നത് നിയന്ത്രിക്കുക. കൂടിയാൽ പിന്നെ നമ്മൾക്കുള്ള നിർദ്ദേശം എന്താ? ഭക്ഷണം കുറക്കാൻ തന്നെ. ആഹാരം കൂടുന്നത് കൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങളിൽ മിക്കതും ഉണ്ടായിത്തീരുന്നത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഇതൊക്കെയും നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ ഊർജം തരുന്ന ആഹാരം കഴിച്ചതുകൊണ്ട് ഉണ്ടായതാ. ഓരോരുത്തരും എടുക്കുന്ന ചെലവഴിക്കുന്ന ഊർജത്തിനനുസരിച്ച് ഇന്ധനം അടിക്കേണ്ടതുള്ളൂ. നമ്മൾ അനാവശ്യമായ ഇന്ധനം ഇവിടെ കയറ്റിവെക്കുന്നു, അത് ചെലവാക്കപ്പെടുന്നില്ല. അത് നമ്മളെ ശരീരത്തിൽ പ്രവർത്തിച്ച് നമുക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളായി മാറുന്നു. പിന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശം വരുന്നു, നിങ്ങൾ അത്ര അത് കുറക്കണം, ഇത് കുറക്കണം, അത് തിന്നരുത്, ഇത് തിന്നരുത്. അങ്ങനെ പറഞ്ഞാലും നമുക്ക് കുറക്കാൻ കഴിയില്ല. ഈ അടുത്തൊരു ഒരു ആരോഗ്യ പ്രവർത്തകൻ പറഞ്ഞു, ഒരു ഡോക്ടർ ഒരാളോട് പറഞ്ഞത്രേ, നിങ്ങൾക്ക് ഈ ഷുഗർ കുറയണമെങ്കിൽ നിങ്ങൾ എന്താ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാനൊരു 10 ചപ്പാത്തി തിന്നു രാത്രി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഉറക്കം വരൂല. അപ്പൊ ഡോക്ടർ പറഞ്ഞാല് ഷുഗർ കുറയണമെങ്കിൽ നിങ്ങൾ അത് 5 ചുരുക്കണം എന്ന്. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് രണ്ടാമത് വരൂ. ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾ വന്നു. വന്നു നോക്കുമ്പോൾ അയാളെ ഷുഗറിന് യാതൊരു കുറവില്ല. ഡോക്ടർ പറഞ്ഞു, നാളെ നിങ്ങൾ ചപ്പാത്തി 3 ചുരുക്കണം. അപ്പോഴയാള് പറഞ്ഞു, ഡോക്ടറെ അത് വെന്ത് കിട്ടൂല എന്ന് പറഞ്ഞു. അതെന്താ വേഗാത്തത്? അപ്പൊ മൂപ്പര് പറഞ്ഞു, 10 ചപ്പാത്തി 5 ചുട്ടിട്ടന്നെ നല്ല കട്ടിയുണ്ട്, ഇനിയിപ്പോ അത് 3 ചുട്ടാൽ എങ്ങനെ വേഗാന്ന്. അപ്പൊ ഇയാള് വണ്ണം കുറച്ചിട്ടില്ല, എണ്ണയെ കുറച്ചിട്ടുള്ളൂ. ഇതാ ഇപ്പൊ നമ്മളെ തീറ്റി കുറക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഇത് പൂർണ്ണമായിട്ട് കുറക്കാൻ നമ്മൾക്ക് കഴിയില്ല. അപ്പൊ തീറ്റ കൂടുക എന്നത് അത് ഏറ്റവും ഷെറാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ നല്ല നിയന്ത്രണം. നമ്മളെ സഹോദരിമാര് അമിത വണ്ണം വെക്കുന്നത് എന്തുകൊണ്ടാ? തീറ്റ കൂടിയിട്ടാണ്. എല്ലാം ഉപ്പ് നോക്കുന്നത് അവരാ. ഉപ്പ് നോക്കുമ്പോൾ തന്നെ ഏകദേശം പോലെ പള്ളയിലാവും. പിന്നെ 2 കുട്ടികൾക്ക് ചോറ് കൊടുക്കാനുണ്ട്, അത് കൊടുത്താൽ പകുതി ബാക്കിയാ, അതിപ്പോ എങ്ങനെ കളയാ എന്ന് കരുതി അതും തിന്ന്. പിന്നെ അച്ചാറൊക്കെ കണ്ട പോലും വല്ലാത്ത പൂതിയാണ്, അതും ഒന്ന് തൊട്ട്. ഇങ്ങനെ ഔദ്യോഗിക തീറ്റയാകുമ്പോഴേക്ക് തന്നെ വയറ് ഏകദേശം പെണ്ണുങ്ങളിൽ നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ സാധാരണ തിന്നുന്ന അതും തിന്നിട്ടുണ്ടാവും. ഈ രീതിയിൽ തീറ്റി കൂടിക്കൂടി അവരും വണ്ണം വെക്കുന്നു, ഒരു ഭാഗത്ത് നമ്മളും വണ്ണം വെക്കുന്നു. അങ്ങനെ ഹാർട്ട്, കിഡ്നി, ആമാശയം, കരള് തുടങ്ങിയ ശരീരത്തിന്റെ പ്രധാന അവയവങ്ങളെ ബാധിക്കുന്ന ഏകദേശ രോഗങ്ങളുടെയും യഥാർത്ഥ കാരണം ഭക്ഷണത്തിന്റെ ക്രമക്കേടാണ്. ഇത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതുപോലെ, ഇന്ന് ഭൗതിക ആരോഗ്യശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ, നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും നമ്മളെ ആരോഗ്യം നമുക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിയും. രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട നമ്മളെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ശുചിത്വമാണ്. ശുചിത്വം അതാണ് ഏറ്റവും വലിയ പ്രതിരോധം. അല്ലാഹു തആല പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തതഹിരീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് മനസ്സ് പാപക്കറയില്ലാതെ ശുദ്ധിയായവരെയും അതേപോലെ തന്നെ ശരീരവും
ധരിക്കുന്ന വസ്ത്രവും ഉപയോഗിക്കുന്ന വസ്തുക്കളും താമസിക്കുന്ന വീടും പരിസരവും എല്ലാം വൃത്തിയോടെ കാത്തുസൂക്ഷിക്കുന്നവരെയുമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അവൻ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് വൃത്തിയുള്ളവരായി ദൈവപ്രീതി ആഗ്രഹിക്കുന്നവർ ജീവിക്കണമെന്നല്ലേ ഇതിന്റെ അർത്ഥം. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലന്നവാഫ, ഇസ്ലാം എന്ന പ്രസ്ഥാനത്തെ തന്നെ അള്ളാഹു എടുത്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് വൃത്തിയുടെ മേലെയാണ്. നമ്മൾ കണ്ടില്ലേ, എന്തിനും നിസ്കരിക്കണമെങ്കിൽ നമ്മൾ വൃത്തി വരുത്തണം, ദിവസവും കുളിക്കണം, പല്ല് തേക്കണം. ഇസ്ലാമിന്റെ എല്ലാ കാര്യവും വൃത്തിയിലാണ്. ഒരു കല്യാണത്തിന് പുതിയാപ്പിളയായി ഇറങ്ങുമ്പോൾ പോലും നമ്മൾ ഒതുണ്ടാക്കി, നമ്മളതാ നിസ്കരിച്ച് വൃത്തി വരുത്തി. അങ്ങനെയാണ് എവിടെയും നമ്മൾ പോകേണ്ടത്. ഇസ്ലാം വൃത്തിയുടെ മേലെടുക്കപ്പെട്ടതാണ്. അത്തഹൂറു ശത്രുൽ ഈമാൻ, വൃത്തി ശുദ്ധി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അർദ്ധഭാഗമാണ്. മനസ്സിൽ പഠിപ്പിക്കപ്പെട്ട വിശ്വാസകാര്യങ്ങളെ നന്നായി ഉറച്ചു വിശ്വസിച്ചാൽ നമ്മളെ മനസ്സ് ശുദ്ധിയാകും. അതുമാത്രം പോലെ ഈമാൻ, നമ്മളെ വസ്ത്രം, ശരീരം, നാം ഇടപഴകുന്ന സ്ഥലം, പരിസരം, ഇതൊക്കെ വൃത്തിയാകുമ്പോഴാണ് ഈമാൻ പൂർണ്ണമായും നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് നാം ശരീരം എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കണം. ഇതുകൊണ്ടാണ് ഇസ്ലാം ശരീരത്തിൽ നിന്ന് വല്ല മാലിന്യവും പുറത്തു പോന്നാൽ, ഉദാഹരണത്തിന് നമ്മൾ വിസർജിച്ചാൽ അത് കഴുകണം. ഇസ്ലാമിന് മാത്രമുള്ള ഒരു സംസ്കാരമാണിത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വേറെ പല സമൂഹത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു സംസ്കാരം കാണപ്പെടുന്നില്ല. ഇന്ന് ഏറെക്കുറെ ലോകം പുരോഗമിച്ചു വരുന്ന കൂട്ടത്തിൽ അതും വളർന്നു വരുന്നുണ്ട്. ഒരു നല്ല ഇസ്ലാം പഠിപ്പിച്ച ഒരു നല്ല സന്ദേശമാണ്. നമ്മൾ 17 വസ്തുക്കളെ മാലിന്യങ്ങളായി എണ്ണിയിട്ടുണ്ട് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ. അതിലൊന്നാണ് മൂത്രം, അതുപോലെ മലം, ചലം, രക്തം, ശവം, മദ്യം, ഇതെല്ലാം മാലിന്യങ്ങളാണ്. ഈ മാലിന്യത്തിന്റെ ചെറിയൊരംശം നമ്മളെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടായാൽ നമ്മളെ നിസ്കാരം പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. മാലിന്യങ്ങളുമായി ഇതാണ് ഇസ്ലാമതത്തിന്റെ നിലപാടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് കോളറ വരുന്നു? എന്തുകൊണ്ടാണ് ഈ ഛർദിയും അതിസാരവും മഴക്കാലം വരുമ്പം അതിന്റെ അകമ്പടിയായി വരുന്നത്? ഇതിന്റെ കാരണം ഏതെങ്കിലും ജില്ലയുടെ പ്രത്യേകതയല്ല. നേരത്തെ DMO തന്നെ ഇവിടെ പറഞ്ഞു, ഇവിടെ ഓരോ ഹോട്ടലിൽ നമ്മൾ ചെന്നാലും കല്യാണ കാന്റീനിൽ ചെന്നാലും അവിടെ താങ്ങാൻ പറ്റുന്ന ആളുകളല്ല അവിടെ വരുന്നത്. അവർക്ക് വൃത്തിയോടെ ആഹാരം കൊടുക്കാൻ കഴിയുന്ന ആളുകളല്ല അവിടെ വരുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ജനസാന്ദ്രത കൂടുന്നു എന്നതാണ്. ആളുകൾ കൂടുന്നതിനനുസരിച്ച് അതിന്റേതായ തരത്തിലുള്ള മാലിന്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതിന് പരിഹാരമുണ്ടാകണം. എന്താണ് അതിന്റെ പരിഹാരം? തെരുവിൽ മാലിന്യം നിക്ഷേപിക്കുന്ന അവസ്ഥ ഒഴിവാക്കണം. ഇതിന് ജാഗ്രത പുലർത്തേണ്ടത് ആരാ? ഭരണാധികാരികളാണ്. ഭരണകൂടങ്ങൾ വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, ഏത് നാട്ടിൽ ചെന്നാലും മുസ്ലിം സമൂഹത്തിനൊരു സംസ്കാരമുണ്ട്. നമ്മളെ ബാലകൃഷ്ണൻ മുൻമന്ത്രി പറഞ്ഞതുപോലെ തന്നെ എവിടെ ചെന്നാലും പള്ളിയുണ്ടാക്കും. ആ പള്ളി എന്താണ്? ഏറ്റവും നല്ല ആരോഗ്യ കേന്ദ്രമാണ്. ഒരു പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യം അവിടെ പ്രാഥമിക കർമ്മത്തിന് സൗകര്യമുണ്ട് എന്നതാണ്. മലമൂത്ര വിസർജ്യത്തിന് സൗകര്യമുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഒരു പട്ടണത്തിൽ ചെന്നാലും മുസ്ലിമീങ്ങൾ ആരും ബസ് സ്റ്റാൻഡിന്റെ തെരുവിൽ നിന്ന് അവർ മൂത്രമൊഴിക്കാറില്ല. അതേപോലെ തന്നെ ഇങ്ങനെ ചൂണ്ടയിട്ട മാതിരി നിൽക്കുകയോ പൂന്തോട്ടം നനക്കുന്നതുമായി നനക്കുകയോ ചെയ്യുന്നത് മുസ്ലിങ്ങളിൽ നമ്മൾ കാണുന്നില്ല. അവർ പള്ളിയോട് ചേർന്ന് ഒരുക്കിയ ശൗചാലയം ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ തെരുവിൽ ആയിരക്കണക്കാളുകൾ വിസർജിക്കുന്നു. മലപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ചെന്നു നോക്കൂ, മഞ്ചേരിയിൽ ചെന്നു നോക്കൂ, അതിന്റെ ചാരത്തുള്ള ഓവു ചാലിലൂടെ ഒഴുകുന്നത് എന്താണ്? ആ ചുമരിന്റെ അടുത്തൂടെ നടന്നാൽ വാസനിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ വിസർജ്യമാണ്. നമ്മുടെ നാട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മനുഷ്യന്റെ വിസർജ്യങ്ങളാണ്. ഈ വിസർജ്യങ്ങളിലേക്ക് മഴക്കാലത്ത് മഴ കുത്തിച്ചൊരിയുമ്പോൾ അത് ഒഴുകി വന്ന് കിണറിലും കുളത്തിലും റോട്ടിലും ഒഴുകി കാലിലുള്ള മുറിവിലൂടെ, കഴിക്കുന്ന വെള്ളത്തിലൂടെ, കുടിക്കുന്ന വെള്ളത്തിലൂടെ നമ്മളെ ശരീരത്തിലേക്ക് കയറിയിട്ടാണ് ഈ മാരകരമായ രോഗം പടരുന്നത്. ജനസാന്ദ്രത കൂടുന്നിടത്ത് അതിനനുസരിച്ച് മാലിന്യം കൂടും. ഇതിന്റെ ശരിയായ പരിഹാരം എന്താണ്? നാട്ടിലുടനീളം ശൗചാലയങ്ങൾ സ്ഥാപിക്കുക എന്നതാണ്. പുതിയ ഗവൺമെന്റ് ആ രംഗത്ത് ഒരു പുതിയ കാൽവെപ്പ് നടത്തുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ, സന്തോഷകരമാണ്. മുസ്ലിം പള്ളികളെ മാതൃകയാക്കി എല്ലാ ടൗണുകളിലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ശൗചാലയങ്ങൾ ഉണ്ടാക്കിയെങ്കിലേ
ഈ കോളറ പോലുള്ള മഹാമാരികളെ തുടച്ചു മാറ്റാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതാണ് ശുചിത്വബോധം ഉണ്ടായിരിക്കണം. നമ്മളെ മനുഷ്യന്റെ ശരീരത്തിൽ ഇത് പടരാൻ പാടില്ല. നമ്മൾ മൂത്രമൊഴിച്ചാൽ വൃത്തി വരുത്തണം, ശുദ്ധിയാക്കണം. കുട്ടികൾ മൂത്രമൊഴിച്ചാൽ അത് കഴുകിക്കൊടുക്കണം, അതവിടെ കിടക്കട്ടെ എന്ന് വെക്കരുത്. വീട്ടിന്റെ അകത്ത് മൂത്രമൊഴിച്ചാൽ അത് വൃത്തിയാക്കണം. അങ്ങനെ വീട്ടിൽ വിസർജനം നടത്തുന്ന ടോയ്ലറ്റ് അടക്കം ദിവസവും അത് നന്നായി കഴുകണം. അണു നിർമാർജനത്തിനാവശ്യമായ മരുന്നുകൾ ഉപയോഗിക്കണം. അങ്ങനെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലെ രോഗമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മാലിന്യങ്ങൾ ഇന്ന് മനുഷ്യ വിസർജ്യങ്ങളല്ലാത്തതും ധാരാളമുണ്ട്. അറവ് മാലിന്യങ്ങളുണ്ട്, കച്ചവടക്കാരുടെ ഫ്രൂട്ട്സ് മാലിന്യങ്ങളുണ്ട്, പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. ഇതൊക്കെ എവിടെയാണ് നിക്ഷേപിക്കുന്നത്? ഇവിടെ നമ്മൾ ജാഗ്രത പുലർത്തണം. പല ആളുകളും മനുഷ്യരോട് ക്രൂരത കാണിച്ചുകൊണ്ട് അവരുടെ വീട് കടയിലെ മാലിന്യങ്ങളെ അവർ തോടുകളിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. രാത്രി പല കടകളും അടക്കാൻ വൈകുന്നു. എന്താണ് ഇതിന്റെ കാരണം? ഹോട്ടലുകാർ വളരെ വൈകി അടക്കുന്നു. ഈ അടക്കുന്നതിന്റെ പിന്നിലുള്ള ഒരജണ്ട, അവിടെ ഉള്ള മാലിന്യങ്ങൾ മുഴുവനും ഇത് വലിച്ചെറിയണം. എവിടെ വലിച്ചെറിയണം? ഏതെങ്കിലും ഒരു തോട്ടിലേക്ക് അല്ലെങ്കിൽ പുഴയിലേക്ക്. അങ്ങനെ എല്ലാവരും ആള് അടങ്ങിയതിന് ശേഷം ഒരോട്ടോറിക്ഷയിലോ മറ്റോ കൊണ്ടുവന്ന് വല്ല പാലത്തിലും നിന്ന് രണ്ടാള് രണ്ട് തലയും പിടിച്ചിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ദാറത്തൻ നുഖ്റ എന്ന് പറഞ്ഞതുപോലെ ഇവർ നേരെ പുഴയിലേക്ക് എറിയാണ്. ഇത് സാമൂഹ്യ ദ്രോഹപരമായ പരിപാടിയാണ്. മനുഷ്യന്റെ കുടിവെള്ളവും കൂടി മലിനപ്പെടുത്തുന്ന ഈ രാജ്യദ്രോഹ പരിപാടി, അതിലൊരു കുട്ടിയും ഏർപ്പെടാൻ പാടില്ല. മനുഷ്യന്റെ ജീവിക്കുന്ന ആ ശുദ്ധമായ വായുവും വെള്ളവും മണ്ണും മലിനപ്പെടുത്തുന്ന പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടരുത്. ഓരോ കേന്ദ്രങ്ങളിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അതിന്റെ ഉത്ഭവ കേന്ദ്രങ്ങളിൽ തന്നെ അതിനെ സംസ്കരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല മാലിന്യ സംസ്കരണത്തിന്റെ രൂപം വളരെ കൃത്യമായി മനുഷ്യനെ പഠിപ്പിച്ചത് ഒരു കാക്കയെ അയച്ചുകൊണ്ടാണ്. മഹാനായ സയ്യിദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഹാബീലിനെ കാബീൽ കൊന്നുകളഞ്ഞു. ആദ്യത്തെ മരണമാണ്. എങ്ങനെയാണ് ഈ മനുഷ്യന്റെ ഡെഡ് ബോഡി സംസ്കരിക്കേണ്ടത്? ഒരു മുൻമാതൃക കാബീലിന്റെ പക്കലില്ല. ദിവസങ്ങളോളം സഹോദരന്റെ ജഡവുമായി നടന്നു. ആ സമയത്തതാ അല്ലാഹു ഏത് സംസ്കരിക്കപ്പെടേണ്ടതിനെയും സംസ്കരിക്കേണ്ട അടിസ്ഥാന രീതി പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാക്കയെ അയച്ചു. ആ കാക്കയാണ് എങ്ങനെയാണ് നമുക്ക് മണ്ണിലേക്ക് വിടേണ്ടതിനെ സംസ്കരിക്കേണ്ടത്, മാലിന്യങ്ങളെ എങ്ങനെ സംസ്കരിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കാക്കയച്ചു. അങ്ങനെ കാക്ക തന്റെ സഹോദരനായ ചത്തുകിടക്കുന്ന മറ്റൊരു കാക്കയെ തന്റെ കാലുകൊണ്ട് മണലിൽ കുഴി തോണ്ടി അതിലേക്ക് വലിച്ചിട്ട് അതിന്റെ മേലെ മണ്ണിട്ട് മൂടുന്നത് കാബീൽ കാണുകയാണ്. അയാൾ സങ്കടത്തോടെ പറഞ്ഞു, കാലയാ വൈലത്ത, ഈ കാക്കയുടെ വിവരം പോലും ഇല്ലാത്ത ഒരു വിവരദോഷിയായിപ്പോയല്ലോ ഞാൻ. ആ വിവരമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദിവസം എന്റെ സഹോദരന്റെ ജഡവുമായി ഞാൻ നടക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് കാക്ക നമുക്കൊരുപാട് പാഠം തരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പക്ഷിശാസ്ത്രജ്ഞന്മാര് പറയുന്നത് പോലെ കാക്ക ശമ്പളം വാങ്ങാത്ത മുനിസിപ്പൽ ജീവനക്കാരനാണ്. രാത്രി നമ്മൾ ഓടിച്ചു പോകുന്ന കാറും ലോറിയും ഇടിച്ച് റോട്ടിൽ ചതഞ്ഞരഞ്ഞ പെരിച്ചായികളുണ്ട്, എലികളുണ്ട്, പട്ടികളുണ്ട്. ഇവയുടെ മാംസം റോട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇതിനെ ഇടിച്ചിട്ട ഒരൊറ്റ മനുഷ്യനും അതിനെടുത്ത് സംസ്കരിക്കാറില്ല. നമ്മൾ ഓടിച്ചു പോവുകയാണ് പതിവ്. എന്നാൽ മുനിസിപ്പൽ ജീവനക്കാർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സുബഹിക്ക് തന്നെ ഈ കാക്കകൾ എഴുന്നേറ്റു വന്ന് ആ റോട്ടിലുള്ള മാലിന്യങ്ങളെ അകത്താക്കുന്നത് കൊണ്ടാണ് നമുക്ക് പിന്നെ റോട്ടിലിറങ്ങാൻ കഴിയുന്നത്. ആ കാക്കയാണ് മാലിന്യങ്ങളെ മനുഷ്യനെങ്ങനെ സംസ്കരിക്കണമെന്ന് പഠിപ്പിച്ചത്. നമ്മളെ വീട്ടിലെ മാലിന്യങ്ങൾ റോട്ടിലേക്ക് എറിയാൻ പാടില്ല. ഒരാളുടെയും കടയിലുണ്ടാകുന്ന മാലിന്യം മറ്റൊരാളെ കടന്റെ മുമ്പിൽ കിട്ട് ഞാൻ വൃത്തി വരുത്തിയിട്ട് കാര്യമില്ല. അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് തന്നെ അതിനെ സംസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം.
പട്ടണങ്ങളിലെ കടകൾക്ക് ഒരിക്കലും ഉത്ഭവ സ്ഥലത്ത് അത് സംസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അവിടെ ഗവൺമെന്റ് ജാഗ്രത പുലർത്തണം, പിന്മാറാൻ പാടില്ല. അത് നിങ്ങൾ തന്നെ സംസ്കരിക്കണമെന്ന് പറഞ്ഞ് കൈയൊഴിയുന്നത് ശരിയായ പരിഹാരമല്ല. അതുകൊണ്ട് തെരുവുകളിലേക്ക് മാലിന്യം വരാതിരിക്കാൻ നഗരങ്ങളിൽ പ്രത്യേകിച്ചും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ ഭരണകൂടം മുന്നോട്ട് വരിക എന്നതാണ് പരിഹാരം. അല്ലാതെ ഓരോ കച്ചവടക്കാർക്കും അവരെ കടയിലുള്ള, ഓരോ ഹോട്ടലുകാർക്കും അവരുടെ ഹോട്ടലിലുള്ള മാലിന്യങ്ങളെ നിക്ഷേപിക്കാൻ പട്ടണങ്ങളിൽ സൗകര്യം ഉണ്ടാവില്ല. ഗ്രാമവാസികൾക്കും വീടുകൾക്കുമൊക്കെ അവരെ പറമ്പിൽ തന്നെ അതിന് സൗകര്യം ഒരുക്കണം. അതാരും രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികളുടെ കയ്യിൽ രണ്ട് ബാഗ് കൊടുക്കരുത്. ഒന്ന് വീട്ടിലെ വേസ്റ്റ് റോട്ടിലിടാനും ഒന്ന് കുട്ടികളുടെ പുസ്തകക്കെട്ട് കൊടുക്കാനുള്ള രണ്ട് ബാഗ്. പല നഗരങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഒരിക്കലും നമ്മളത് ചെയ്തു പോകരുത്. അത് സാമൂഹ്യദ്രോഹപരമായ പരിപാടികളാണ്. ഇതേപോലെ തന്നെ പകർച്ചവ്യാധികൾ പരത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന കൊതുക്, അത് മാലിന്യത്തിന്റെ ഉൽപ്പന്നമാണ്. വെള്ളം കെട്ടി നിൽക്കുന്നിടത്താണ് കൊതുക് പെറ്റുപെരുകുക. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേടിപ്പിക്കുന്ന ചിക്കുങ്കുനിയ മുതൽക്ക് ഉള്ള സർവ്വരോഗങ്ങളുടെയും പ്രധാന കാരണക്കാരൻ ഈ കൊതുകാണ്. കൊതുകിനെ തടയാൻ എന്താണ് മാർഗം? വെള്ളക്കെട്ടുകൾ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. വീടിന്റെ പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവിടെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ കാണാത്ത കേന്ദ്രങ്ങളുണ്ട്. വീട്ടിന്റെ ഉള്ളിലുള്ള ഫ്രിഡ്ജിന്റെ അടിഭാഗത്തൊരു ട്രേ ഉണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഉരുകിയൊലിക്കുന്ന വെള്ളം ആ പാത്രത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അതിൽ കൊതുക് ചെന്ന് മുട്ടയിട്ടാൽ നമ്മൾ വാതിലും ഡോറും ഒക്കെ എത്ര അടച്ചാലും രാത്രിയാകുമ്പം വീട്ടിൽ നിന്ന് തന്നെ കൊതുക് മൂളിപ്പാട്ടും പാടി നമ്മളെ ചാരത്തേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പം ആ ഫ്രിഡ്ജിന്റെ അടിഭാഗത്തുള്ള പാത്രത്തിലെ വെള്ളം എടുത്ത് കളയണം. ഇതുപോലെ മഴക്കാലത്ത് നമ്മളെ വീടിന്റെ ടെറസിന് മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാകും. പല വീട്ടിൽ നിന്നിന്റെ മുകളിൽ നിന്നും വെള്ളം വേണ്ട പോലെ പുറത്തൊഴുകുന്നില്ല. അവിടെ ചെന്നാൽ ചില കൂത്താടികൾ നമുക്ക് കാണാൻ അങ്ങനെ തുള്ളിക്കളിക്കുന്നത്. ഇതാണ് കൊതുകിന്റെ ആദ്യ രൂപം. നമ്മളെ വീട്ടിൽ തന്നെയാണ് കൊതുക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വീട്ടിന്റെ മുന്നിൽ സ്ഥാപിച്ച ചെടിച്ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കരുത്. രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പം അത് ചൊരിച്ചു കളയണം. വെള്ളം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് കളഞ്ഞ് നന്നായി ഉരച്ച് ഉണക്കി രണ്ടാമത് വെള്ളം ഒഴിച്ച് ഉപയോഗിക്കണം. പറമ്പിലേക്ക് ഇറങ്ങി അവിടെ പാളകളുണ്ടാകും, പഴയ പൊട്ടിയ പാത്രങ്ങളുണ്ടാകും, പ്ലാസ്റ്റിക് കുപ്പികളുണ്ടാകും, ചിരട്ടകളുണ്ടാകും, കൊതുമ്പുകളുണ്ടാകും. ഇതിലൊക്കെ തളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടയിടും, പെരുകും. ദിവസങ്ങൾ കൊണ്ട് നമ്മളെ പരിസരം കൊതുകുകളാൽ നിറയും. ഇതാണ് മാരകമായ രോഗത്തിന്റെ കാരണം. അതിനാൽ മാലിന്യങ്ങളില്ലാത്ത വളരെ വൃത്തിയുള്ള ജീവിത സാഹചര്യം രൂപപ്പെടുത്തുകയാണ് രോഗമില്ലാതെ ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. അതേസമയത്ത് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ജന്തുജന്യ രോഗങ്ങൾ. അതും മാലിന്യത്തിലൂടെ വരുന്നതാണ്. അതിന്റെ പ്രധാന വില്ലൻ എലിയാണ് എന്ന് നമുക്കറിയാം. എലിയിലൂടെ മാരകമായ എലിപ്പനി എന്ന് പറയുന്ന രോഗം വരും. ആ എലിയിലൂടെ വരുന്ന രോഗം അത് പൂച്ചയിലൂടെയും പകരാം. എലിയെ പിടിക്കുന്ന പൂച്ചയിലൂടെ ഈ എലി മൂത്രിച്ച പുല്ല് തിന്ന വളർത്തുമൃഗം വെള്ളം കുടിച്ച ബക്കറ്റിലൂടെ, ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരിലേക്ക് ഇത് വരിക. അതുകൊണ്ട് മഴക്കാലമായാൽ ഈ എലികളുടെ ശല്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പണിയെടുക്കുന്നവർ കാലിന് ബൂട്ട് ധരിക്കാതെ ചെളിവെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. പാടത്ത് പണിയെടുക്കാൻ പോകുന്നവർ, അതുപോലെ തന്നെ നാട്ടുമ്പുറങ്ങളിലൊക്കെയും തൊഴിലുറപ്പിന്റെ ഭാഗമായി സഹോദരിമാരിപ്പം പണിയിൽ വ്യാപൃതരാണ്. അവരാണ് ഓട വൃത്തിയാക്കുന്നത്, റോഡിന്റെ സൈഡുകൾ ചെത്തിമിനുക്കുന്നത്. കാലിന് നന്നായി പ്രതിരോധ ഉറ ധരിച്ചല്ലാതെ, ബൂട്ട് ധരിച്ചല്ലാതെ ഈ മാലിന്യങ്ങളിൽ ഇറങ്ങരുത്. പ്രത്യേകിച്ച് കാലിൽ വല്ല മുറിവോ പൊട്ടോ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. വീടിന്റെ പരിസരത്ത് ആല ഉണ്ടാകും. മൃഗങ്ങളെ വളർത്തുന്ന ആ ആലയുടെ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാകും. അതിൽ അണുക്കളെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഒഴിക്കണം, മണ്ണെണ്ണ പോലുള്ളത് ഒഴിക്കണം. ഇതുപോലുള്ള വെള്ളക്കെട്ടുകളിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് അതിനെ ശുദ്ധീകരിക്കണം. അങ്ങനെ നാശകാരികളായ ഈ എലികളിലൂടെ പകരുന്ന ജന്തുജന്യ രോഗങ്ങളെ തടയാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ഈ എലി എന്ന് പറയുന്നത് കൊച്ചു തെമ്മാടിയാണ്.
അവനെ എവിടെ കണ്ടാലും നിങ്ങൾ കൊല്ലണം. ഹറമിൽ പോലും ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ലാത്ത സ്ഥലമാണ് ഹറം. അവിടെ പോലും എലിയെ കൊല്ലണമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ രോഗ സംരക്ഷണത്തിനുള്ള പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ലേ ഇത്? അതുകൊണ്ട് രോഗം വന്നിട്ട് ചികിത്സിക്കാം, പ്രതിരോധത്തിന് നമ്മൾ ഇറങ്ങേണ്ടതില്ല എന്നാരും ചിന്തിക്കണ്ട. രോഗം വരാതിരിക്കാൻ നശിപ്പിക്കപ്പെടേണ്ട അണുക്കളെ നശിപ്പിക്കണം. എലിയെ കൊല്ലാൻ പറഞ്ഞാൽ അതുകൊണ്ടാ? വേറെ ഏതെങ്കിലും രോഗാണുക്കൾ നമ്മൾ കാണാത്തതുണ്ടാവും, എലിനെ നമ്മൾ കാണുന്നതായതുകൊണ്ട് നമ്മൾ കൊല്ലാൻ കഴിയും. നമ്മൾ കാണാത്ത ഒരുപാട് അണുക്കളുണ്ട്, ആ അണുക്കളാണ് ഈ പകർച്ചവ്യാധികളുടെ മുഴുവനും പടർത്തുന്നതെങ്കിൽ അതിനെ നശിപ്പിക്കാൻ നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ട് അതിനെ നശിപ്പിക്കുന്ന പ്രതിരോധം ഞാൻ എടുക്കുകയില്ല എന്ന് പറയേണ്ടതില്ല. ഇത്രയും ആളുകൂടി എല്ലാവരും കൂടി നമ്മളെ പറ്റിക്കുമെന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്രതിരോധ പ്രവർത്തനം അത് അനിവാര്യമാണ്, അതിനാവശ്യമായതൊക്കെ നമ്മൾ ചെയ്യണം. ഇനി ആരോഗ്യം നിലനിർത്താൻ വ്യായാമം ആവശ്യമാണ്, അത്യാവശ്യമാണ്. നമ്മൾ ശരീരത്തിലേക്ക് ആഹാരം കഴിച്ചാൽ അതിന്റെ ഊർജം നമ്മളെ ശരീരത്തിലുണ്ട്. ആ ഊർജം നമുക്ക് വ്യയം ചെയ്യാതെ ഉപയോഗിക്കാതെ കെട്ടിക്കടന്നാൽ അത് ശരീരത്തിന്റെ പല ഭാഗത്തും മുഴച്ചു നിൽക്കും. ചിലപ്പം ക്യാൻസറായിട്ടായിരിക്കും അത് മാറുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആരോഗ്യം ചെലവഴിക്കാനുള്ള പ്രവർത്തനത്തെ നമുക്ക് വ്യായാമം എന്ന് പറയാം. മനുഷ്യൻ നടത്തുന്ന അധ്വാനം രണ്ടു തരത്തിലാണ്, ഒന്ന് ശാരീരിക അധ്വാനം, മറ്റൊന്ന് ബൗദ്ധിക അധ്വാനം. ബുദ്ധി കൊണ്ടാണ് ഇന്ന് അധിക ആളുകളും പണിയെടുക്കുന്നത്, ശരീരം കൊണ്ടല്ല. പ്രത്യേകിച്ച് നാം മലയാളികൾ ശരീരം കൊണ്ട് ഉള്ള അധ്വാനമൊക്കെ നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വിട്ടുകൊടുത്തു. നമ്മൾ ഇന്ന് തലച്ചോറ് കൊണ്ടെടുക്കുന്ന പണിയാണ് അധിക ആളുകൾ എടുക്കുന്നത്. കായിക അധ്വാനം നടത്തുന്ന ആളുകൾക്ക് പിന്നീട് വ്യായാമം പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നേരം വെളുത്ത് വൈകുന്നേരം വരെ കൈക്കോട്ടെടുത്ത് കൊത്തുന്ന ആള് പിന്നെ രാവിലെ നടക്കാൻ പോണ്ട ആവശ്യമുണ്ടോ? യാതൊരു ആവശ്യമില്ല, അത് അനാവശ്യമായ ഊർജം ചെലവാക്കാൻ. അതേസമയത്ത് കായിക അധ്വാനം നടത്താത്ത ഒരാള് ബുദ്ധി കൊണ്ട് മാത്രം തൊഴിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്തു വേണം? ആവശ്യത്തിന് വ്യായാമം വേണം. ആ വ്യായാമം ഇല്ലാതെ പോയാൽ അത് പലതരത്തിലുള്ള രോഗത്തിന് കാരണമാകും. ജീവിതശൈലി രോഗങ്ങളായ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വ്യായാമക്കുറവ് കൊണ്ട് കൂടി വരുന്നതാകയാലാണ് അത് വന്നവരോട് ഡോക്ടർമാര് നിർദ്ദേശിക്കുന്നത്, നിങ്ങൾ രാവിലെ ഒരു 4 കിലോമീറ്റർ നടക്കണം. അങ്ങനെ നടക്കാൻ വേണ്ടി പറഞ്ഞ് ഇന്ന് നേരം വെളുത്താൽ മലയാളികളതാ കൂട്ടത്തോടെ റോട്ടിലാണ്. ആണ് പെണ്ണ് എന്ന വ്യത്യാസമല്ല, എല്ലാവരും ഇങ്ങനെ എന്തോ മരിച്ച വിവരം പറയാൻ പോകുന്ന മാതിരി വളരെ സ്പീഡിൽ നടക്കുക. എങ്ങോട്ടാ താത്ത പോണെന്ന് വെച്ചാൽ ഒങ്ങോട്ടുമില്ല, ഞാനൊന്ന് നടക്കാൻ വേണ്ടി നടക്കുകയാണ്, വേറെ ലക്ഷ്യമൊന്നുമില്ല, നടക്കാൻ വേണ്ടി നടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ ബുദ്ധിപരമായി നീങ്ങണം. നമ്മുടെ ജില്ലയിലെ തന്നെ ഒരു മഹല്ല് കാരണവരൊരിക്കൽ ഇങ്ങനെ നടക്കാൻ വിധിക്കപ്പെട്ടു. 4 കിലോമീറ്ററാണ് അയാൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ചത്, അതിലൊരു കയറ്റോ ഇറക്കോ ഉണ്ടായിക്കോട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. ആ 4 കിലോമീറ്റർ അദ്ദേഹം നടന്നാൽ നേരെ എത്തുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലെ ചന്തയിലാണ്. ഒരു മാസം നടന്നപ്പം അയാൾക്കൊരു ബുദ്ധി ഇരിച്ചു. അതെന്തായിരുന്നു? ഞാൻ ഈ നടക്കുന്നതിന് കുറെ ഊർജം ചെലവാക്കുന്നുണ്ടല്ലോ, ആ ഊർജം ചെലവാക്കുന്നതുകൊണ്ട് വ്യായാമം എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ആ ഊർജം കൊണ്ട് വേറെ നിർമ്മാണാത്മകമായ നേട്ടമൊന്നും ലഭിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ആ നിർമ്മാണപരമായുള്ള നേട്ടവും കൂടി കിട്ടുന്ന ഒരു വ്യായാമം എനിക്ക് ശീലിച്ചുകൂടെ എന്ന് ഒരു മാസം നടന്നപ്പോൾ അയാൾ ചിന്തിച്ചു. അന്ന് അയാൾ എന്ത് ചെയ്തു? ചന്തയിൽ നിന്ന് 6 കിലോഗ്രാം വരുന്ന ഒരു നല്ല കോടാലി വാങ്ങി. കോടാലി വാങ്ങി വീട്ടിൽ വന്ന് അതിനൊരു താഴെയിട്ടു. പക്ഷേ വീട്ടില് അദ്ദേഹത്തിന് അതുകൊണ്ട് കൊത്താൻ പറ്റിയ വിറകൊന്നുമില്ല. അപ്പൊ അയൽവാസിയായ മറിയത്തിന്റെ വീട്ടിൽ ചെന്നൊരു വിധവേ, അവിടെ കുറെ കീറാമുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആജിക്ക രാവിലെ തന്നെ നേരത്തെ ചെന്ന് ആ മുട്ടികളൊക്കെ എടുത്ത് ഇങ്ങനെ കൊത്തുന്ന ശബ്ദം കേട്ടാണ് മറിയത്തു എഴുന്നേൽക്കുന്നത്. അവര് വന്നു നോക്കുമ്പോൾ, പടച്ചോനെ, നമ്മളെ നാട്ടിന്റെ കാരണവരല്ലേ ഈ വീട്ടിലെ വിറക് കൊത്തിക്കീറുന്നത്, എന്താ സംഭവിച്ചത്? തലയിൽ കൈവച്ച് ഇങ്ങനെ ആലോചിച്ച് പിന്നെ പെട്ടെന്ന് അടുത്തുള്ള പെണ്ണുങ്ങളോടൊക്കെ വിവരം പറഞ്ഞ് വന്നവരൊക്കെ താടിക്ക് കൈയ്യെടുത്ത് ഇങ്ങനെ നിന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാ. ബുദ്ധിക്ക് തകരാറ് പറ്റിയ അതൊക്കെ തന്നെയല്ലേ മനുഷ്യന്മാരിൽ നിന്ന് സംഭവിക്കുക. ഇയാൾ അതൊന്നും മേന്റിയതില്ല, ഇയാൾ വിറകൊത്തി. അപ്പോഴേക്ക് ആണുങ്ങളൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ ആർക്കും അങ്ങോട്ട് അടുക്കാൻ ധൈര്യമില്ല, കാരണം ഒന്ന് ബുദ്ധിക്ക് തകരാറാണ്, കയ്യിൽ കോടാലിയാണ്. എന്തും സംഭവിക്കും, എല്ലാവരും മാറി നിന്നു. അവസാനം വിറകൊത്തിക്കഴിഞ്ഞ എന്റെ ആചാര്യ പറഞ്ഞു, മക്കളെ, ചി പിരാന്തൊന്നുമില്ല,
ഞാനിപ്പോ ഈ ചെയ്തത് ഡോക്ടറിനോട് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞിരുന്നു, വ്യായാമക്കുറവ് പരിഹരിക്കാൻ വേണ്ടി. അപ്പൊ ആ നടത്തം കൊണ്ട് ഉപകാരമൊന്നുമില്ലല്ലോ. ഞാൻ ഇപ്പൊ കോടാലി വാങ്ങി വേറെ എത്തിയപ്പോ എനിക്ക് വ്യായാമവും കിട്ടി, മറിയത്തൂന് വിറകും കിട്ടി. ഈ ഒരു തിയറിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. രാവിലെ എഴുന്നേറ്റ് റോട്ടിലൂടെ നടന്നു പോകുന്നത് വല്ല നല്ല ഗുണം ചെയ്യുന്ന സംഗതിയല്ല. ഇതിന് പകരം നമ്മളൊരു കൈക്കോട്ട് വാങ്ങുക, ആ കൈക്കോട്ടിന്റെ കൂടെ ഒരു 10 രൂപ വിത്ത് വാങ്ങുക, ഇതുമായിട്ട് പറമ്പിൽക്ക് പോയി കൊത്തി മാന്തി ആ വിത്ത് വിതച്ച് അടുത്ത ദിവസം അതിന് കൂടം മാടി പുല്ല് പറിച്ച് അങ്ങനെയുള്ള ഒരു വ്യായാമം കാർഷിക വൃത്തിയിലൂടെ നമ്മൾ നടത്തുകയാണെങ്കിൽ ഇരട്ട ഫലമാണ്. നമുക്ക് ആവശ്യത്തിന് വ്യായാമം കിട്ടും, അതോടൊപ്പം തന്നെ വിഷമയമല്ലാത്ത പച്ചക്കറി നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇരട്ട ലാഭമാണ്. ഇന്ന് വ്യായാമത്തിന് വേണ്ടി എന്താ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്നത്? അവര് ജിം കേന്ദ്രങ്ങളിലേക്ക് പോകുക, അവിടെ പോയി അധ്വാനിച്ച പൈസ അങ്ങോട്ട് കൊടുക്കണം. കൈക്കോട്ടെടുത്ത് പറമ്പിലിറങ്ങിയാലോ പൈസ ഇങ്ങോട്ട് കിട്ടുക. ഏതാ ബുദ്ധി? ബുദ്ധിപരമായി നമ്മൾ നീങ്ങുക. നമ്മൾ നല്ല കായികപരമായ അധ്വാനം നടത്തി വ്യായാമം നടത്തിയെങ്കിലേ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അത് നമ്മൾ എല്ലാവർക്കും അവസരം കൊടുക്കണം. ഇന്ന് നമ്മളെ കുട്ടികൾക്കടക്കം അമിതവണ്ണം അല്ലേ, ഈ വലിയ പൊണ്ണത്തടി ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? അവരുടെ പഠനം, അവരുടെ ട്യൂഷൻ, അവരുടെ മദ്രസ ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ ഇവർക്ക് ആവശ്യത്തിന് വ്യായാമം കിട്ടുന്നില്ല. ആ വ്യായാമത്തിന് അവസരം കൊടുക്കണം. അതിന് പറ്റിയ പണി ബുദ്ധിപരമായി നമ്മൾ കണ്ടെത്തണം. ഇതേപോലെ തന്നെ വിശ്രമമാണ് ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ 4 ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യം. വിശ്രമിക്കാതെ പണിയെടുത്താൽ നമ്മൾ ആരോഗ്യം നശിച്ചുപോകും. ആരും വിശ്രമിക്കാതെ ജോലി ചെയ്തു നിങ്ങൾ ആലോചിച്ചു, ഒരു രാത്രി നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ അടുത്ത പകല് വല്ലതിനും പറ്റുമോ? ഇല്ല. രാത്രി ഉറങ്ങാത്തൊരു അധ്യാപകൻ അത് വിദ്യാർത്ഥികൾക്കൊരു ഭാരമാണ്. ഇയാള് ക്ലാസ്സിൽ ചെന്നിരുന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ തൂങ്ങും, താടി ഇങ്ങനെ മേശമ്മൽ കുത്തുന്നതാണ് കുട്ടികൾ ഇങ്ങനെ എണ്ണുക. ഇപ്പൊ 4 കുത്തി, ഞാൻ 5 എപ്പോഴാ കുത്തുക? ഇതിങ്ങനെ നോക്കിയിരിക്കും കുട്ടികൾ. ഇയാളുടെ മുഴുവൻ കഴിവും കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കാൻ കഴിയില്ല. ഇതുപോലെ ഏത് ജോലി ചെയ്യുന്നവനും ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ വിശ്രമിക്കണം. വിശ്രമം എന്നത് പ്രകൃതിപരമായി അള്ളാഹു തന്നതെന്താ? ഉറക്കമാണ്. അല്ലാതെ വെറുതെ ഇരിക്കുക എന്നതല്ല. നമ്മൾ ഉറങ്ങുന്നതാണ് യഥാർത്ഥ വിശ്രമം. വജഅൽന ലൈല ലിബാസ വജഅൽന നഹാര മആശ. അള്ളാഹു പറഞ്ഞു, പകൽ നിങ്ങൾക്ക് ജീവിതോപാധി തേടിപ്പിടിക്കാനുള്ള അവസരമാണെങ്കിൽ രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സമയമാണ്. ആ രാത്രിയിലാണ് നമ്മൾ ഉറങ്ങേണ്ടത്. എന്നും നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ഹതഭാഗ്യരുണ്ട്. അവരുടെ ജീവിതം ബർക്കത്തില്ലാതെ നന്മ കുറഞ്ഞ ജീവിതമായിരിക്കും. കാരണം ജനങ്ങളൊക്കെ ഉണർന്നിരിക്കുമ്പം അവൻ കിടന്നുറങ്ങുകയാണ് പകല്. ആളുകളൊക്കെ കിടന്നുറങ്ങുമ്പോഴോ അവൻ ഉണർന്നിരിക്കുകയാണ്. അവന്റെ ആയുസ് ചിതലരിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി സ്ഥിരമായി പണിയെടുക്കാൻ പോകരുത്. അത് അപകടകരമാണ്, ആരോഗ്യത്തിനും ഹാനികരമാണ്. ശരിയായ വിശ്രമം രാത്രിയിലെ ഉറക്കമാണ്. ഈ ഉറക്കം പരമാവധി നേരത്തെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. വല്ലാതെ വൈകുന്ന ഒരു സ്വഭാവം ഇന്ന് നമ്മൾ ആരോഗ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പ്രത്യേകിച്ച് നമ്മളെ വീടുകളിലൊക്കെ പരിശോധിച്ചു നോക്കിയാൽ രാത്രി 11 12 മണിക്കൊന്നും ലേറ്റ് അണയുന്നില്ല. അവിടെ പലരും സ്വകാര്യം പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നവരുണ്ട്, ഇന്റർനെറ്റിലൂടെ സംവദിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പലതും കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ 11, 12, 1 ആയിട്ടാണ് പലരും ഉറങ്ങാൻ കിടക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കാത്തവരുണ്ട്. എഴുന്നേൽക്കുന്നവരുടെ പകലോ ആരോഗ്യമില്ലാത്ത പകലായിരിക്കും. ഇതിന് പകരം കുട്ടികളുടെ പഠനമടക്കം സുഗമമായി നടക്കണമെങ്കിൽ രാത്രി കഴിവതും നേരത്തെ ഉറങ്ങുക. രാത്രി നേരത്തെ ഉറങ്ങി പകൽ നേരത്തെ എഴുന്നേൽക്കുക. സുബഹിയുടെ മുമ്പ് തന്നെ എഴുന്നേൽക്കുക. പ്രഭാതത്തിന്റെ മുമ്പ് എഴുന്നേറ്റ് നമ്മൾ നന്നായി ബ്രഷ് ചെയ്ത് ശുദ്ധി വരുത്തി 2.5 സുന്നത്ത് നിസ്കരിക്കുക ഏറ്റവും നല്ല വ്യായാമമാണ്. എത്രയോ മണിക്കൂറുകൾ നമ്മൾ യോഗ നടത്തുന്നതിനേക്കാൾ നമുക്ക് ആരോഗ്യം തരുന്ന ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരത്തിൽ ഒരൊറ്റ പ്രവൃത്തിയങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ ആദ്യം തന്നെ കൈ ഉയർത്തി അള്ളാഹുവിന്റെ മുമ്പിൽ കീഴടങ്ങുന്നതായി പ്രഖ്യാപിച്ച് മനസ്സും ശരീരമൊക്കെ വിധേയപ്പെടുത്തി അവസാനം നമ്മൾ സുജൂദ് വരെ ആ വിധേയത്വം പ്രകടിപ്പിക്കുകയാണ്. നമ്മളെ നെറ്റി മുഖം അത് നിലത്തു കൊണ്ടുപോയി കുത്തുന്നു, ഊരയും മറ്റുമൊക്കെ കേക്കാൻ തൂക്കാക്കി മേലെ വെക്കുന്നു. ഈ ഒരു പ്രവൃത്തിയിലൂടെ നടക്കുന്നതെന്താ? ശരീരത്തിന്റെ എല്ലാ സെല്ലുകളിലേക്കും രക്തം പമ്പ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് നമ്മളെ ഹൃദയം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ ഹൃദയം തലച്ചോറ്റിലേക്കും രക്തം പമ്പ് ചെയ്യുന്നു. ശരീരം ഉപയോഗിക്കുന്ന രക്തത്തിന്റെ 25% ഉപയോഗിക്കുന്നത് നമ്മളെ മസ്തിഷ്കമാണ്. ആ തലച്ചോറിലേക്ക് താഴെ നിന്ന് കിണറിൽ താഴ്ത്തി വച്ച മോട്ടോർ മേലെയുള്ള വെള്ള ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നത് പോലെ വേണം ഈ ഹാർട്ടിൽ നിന്ന് തലയിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ. അത് ഇടക്കിടക്ക് സുജൂദ് ചെയ്യുകയാണെങ്കിൽ, തല നിലത്ത് വെച്ചുകൊണ്ട് ബാക്കി ഭാഗം മേലോട്ട് ഉയർത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? മേലെ വെച്ച വെള്ള ടാങ്കിൽ നിന്ന് താഴെയുള്ള വാട്ടർ ടാപ്പ് തുറന്നാൽ അതിലേക്ക് വെള്ളം വരുന്നത് പോലെ നമ്മളെ തലച്ചോറിലേക്ക് നേരിട്ട് അധ്വാനമില്ലാതെ നമ്മളെ ഹാർട്ടിന് രക്തമെത്തിക്കാൻ കഴിയുന്നു. ഇത് പ്രഭാതത്തിൽ ചെയ്യുമ്പോൾ തലച്ചോറ് ഉണരുകയാണ്. തലച്ചോറിന് ആവശ്യത്തിന് രക്തം കിട്ടിയാൽ നല്ല ഉത്സാഹം കിട്ടുന്നു. രാവിലെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി കിട്ടുന്നു, ഉന്മേഷം ലഭിക്കുന്നു. അതുകൊണ്ട് പഠിക്കാൻ, മനനം നടത്താൻ എല്ലാറ്റിനും പറ്റിയ ഏറ്റവും നല്ല സമയം പ്രഭാതമാണ്. അപ്പൊ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക. കുട്ടികളെയൊക്കെ നമ്മൾ ഈ ശീലം അവരെ ശീലിപ്പിക്കുക. വൈകി ഉറങ്ങുന്നു എന്നത് ഇന്ന് നമ്മളെ ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അത് തന്നെ ഉറങ്ങാൻ നേരത്തെ ഉണർത്തിയതുപോലെ ആഹാരം കഴിച്ച് അങ്ങനെ ഉറക്കത്തിൽ ഉണർന്നിരിക്കുന്നത് പോലെ ഭക്ഷണം ദഹിക്കൂല. അതിനാൽ ഉറങ്ങുന്നതിന്റെ കുറച്ച് മുമ്പ് ആഹാരം കഴിച്ച് അതൊക്കെ പകുതിയെങ്കിലും ദഹിച്ചതിന് ശേഷം ഉറങ്ങിയാൽ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാം. നേരത്തെ എഴുന്നേറ്റാൽ പ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ കഴിക്കണം. ചില ആളുകൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വളരെ വൈകുന്ന ശീലമുണ്ട്. അവർക്ക് പുണ്ണു ഉൾപ്പെടെയുള്ള രോഗം പടരാൻ കൂടുതൽ കാരണമാകും. കാരണം രാത്രി കുറെ ആഹാരം കഴിക്കാതെ നിന്നത്, നമ്മൾ നേരം വെളുത്താൽ എന്തെങ്കിലും ഒന്ന് നേരത്തെ കഴിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഉറക്ക് ആകുന്ന വിശ്രമം, ശുചിത്വം, അതുപോലെ തന്നെ നമ്മുടെ പരിസരം അടക്കമുള്ള വൃത്തി, ഇതേപോലെ നമ്മുടെ ആഹാരം, ഈ നാല് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുകയും നമ്മൾ ആ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുകയും ചിട്ടവട്ടങ്ങളെ സ്വീകരിക്കുകയും ചെയ്താൽ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയാൻ ഈ തരത്തിലുള്ള പ്രതിരോധ രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നമ്മൾ എപ്പോഴും നടത്തേണ്ടത്. അല്ലാതെ രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നതല്ല, അതും മതം അംഗീകരിച്ചതാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം, തദാവോ നിങ്ങൾ ചികിത്സിക്കുക. ഫഇന്നല്ലാഹ ലം യദഉ ദാഅൻ ഇല്ലാ വലഅലഹു ദവാഅ. ഒരു രോഗവും മരുന്ന് വെക്കാത്ത രോഗമില്ല. ആ മരുന്ന് അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾ ചികിത്സിക്കുക. രോഗം തരുന്നവൻ അല്ലാഹുവാണ്, രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. നേരത്തെ DMO പറഞ്ഞു, ഒരു ഉമ്മ ഇങ്ങനെ പ്രതികരിച്ചു. വളരെ ശരിയാണ് ആ പ്രതികരണം. പക്ഷേ അതിന്റെ ഒരു ഫലമെന്നോണം പറഞ്ഞത് അതുകൊണ്ട് കുത്തിവെപ്പ് പാടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. അല്ലാഹുവാണ് രോഗം തരുന്നത്, അല്ലാഹ് തന്നെയാണ് രോഗം മാറ്റുന്നത്. രോഗം തരാൻ അല്ലാഹു കാരണങ്ങളെ വെച്ചിട്ടുണ്ടാവാം, രോഗം മാറാനും അല്ലാഹു കാരണം വെച്ചിട്ടുണ്ടാവാം. ആ കാരണങ്ങളെ കണ്ടെത്തി നമ്മൾ രോഗത്തെ പ്രതിരോധിക്കുന്നതും ചികിത്സിക്കുന്നതും അതാണ് മതപരമായിട്ടുള്ളത് എന്നറിഞ്ഞുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഗ്രാമങ്ങളിലും സജീവമായി SYS പ്രവർത്തകന്മാർ, അതുപോലെ നമ്മളെ SSF പ്രവർത്തകന്മാർ, മുസ്ലിം മഹല്ല് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, ഇനിയുള്ള നാളുകളിൽ